കാൻസർ ചികിത്സാ രംഗത്ത് പുതിയ പ്രതീക്ഷ നൽകി ഡോസ്റ്റർലിമാബ് എന്ന പുതിയ മരുന്നിന്റെ പരീക്ഷണം വിജയിച്ചു. മലാശയ അർബുദ ബാധിതരായ 18 പേരിലാണ് ഡോസ്റ്റർലിമാബ് എന്ന പുതിയ മരുന്ന് പരീക്ഷണം വിജയം കണ്ടത്. ഇതാദ്യമായാണ് പരീക്ഷണത്തിന് വിധേയരായ എല്ലാ രോഗികളിലും ക്യാൻസർ പൂർണ്ണമായി ഭേദമാക്കി മരുന്നു പരീക്ഷണം വിജയം കാണുന്നത്. ന്യൂയോർക്കിലെ മെമ്മോറിയൽ സ്ലോവാൻ കെറ്ററിംഗ് ക്യാൻസർ സെന്ററിലായിരുന്നു മരുന്നു പരീക്ഷണം നടന്നത്. പൂർണ്ണമായും ക്യാൻസർ കോശങ്ങൾ നശിച്ചതോടെയാണ് 18 പേർക്കും രോഗമുക്തി കിട്ടിയത്. പാർശ്വഫലങ്ങളൊന്നുമില്ല എന്നതാണ് പരീക്ഷണത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത്. നേരത്തെ കീമോതെറാപ്പിയും റേഡിയേഷനും ഉൾപ്പെടെയുള്ള ചികിത്സകൾ ചെയ്തിട്ടും ഫലം ലഭിക്കാത്ത ക്യാൻസർ രോഗികൾക്കാണ് മരുന്ന് നൽകിയത്. ഒരേ തരത്തിലുള്ള 18 മലാശയ അർബുദ രോഗികൾക്ക് 3 ആഴ്ചയിലൊരിക്കൽ വീതം 6 മാസത്തേക്ക് ഡോസ്റ്റർലിമാബ് നൽകുകയായിരുന്നു. തുടക്കത്തിലെ അർബുദ വളർച്ച കണ്ടെത്തിയതും മറ്റ് അവയവങ്ങളിലേക്ക് ക്യാൻസർ പടർന്നിട്ടില്ലാത്തതുമായ രോഗികളിലായിരുന്നു പരീക്ഷണം. 6 മാസം കഴിച്ചപ്പോൾ അർബുദ വളർച്ച പൂർണ്ണമായും ഇല്ലാതായെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അർബുദ നിർണയത്തിനുള്ള ടോമോഗ്രഫി, പെറ്റ് സ്കാൻ, MRI സ്കാൻ ഉൾപ്പെടെ എല്ലാ പരിശോധനയിലും രോഗം പൂർണ്ണമായും മാറിയതായി കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ശരീരത്തിലെ ആന്റിബോഡികൾക്ക് പകരമാകുന്ന തന്മാത്രകളാണ് ഈ മരുന്നിലുള്ളതെന്ന് പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ ലൂയി എ ഡൈസ് ജൂനിയർ പറഞ്ഞു. അർബുദ ചികിത്സയിൽ വിപ്ലവകരമായ മാറ്റത്തിന് വഴിതെളിക്കുന്ന കണ്ടെത്തലാണിതെന്ന് പ്രമുഖ ഡോക്ടർമാർ വിലയിരുത്തുന്നു. ദൈർഘ്യമേറിയതും വേദനാജനകവുമായ കീമോതെറാപ്പി സെഷനുകളിലൂടെയോ ശസ്ത്രക്രിയകളിലൂടെയോ കടന്നുപോകാതെ തന്നെ അർബുദം പൂർണ്ണമായും നീക്കം ചെയ്യാമെന്ന പ്രതീക്ഷയാണ് ഈ മരുന്നിന്റെ കണ്ടുപിടുത്തം നൽകുന്നത്. കഠിനമായ കീമോതെറാപ്പി, റേഡിയേഷൻ സെഷനുകൾ എന്നിവയിലൂടെ സുഖം പ്രാപിക്കാൻ കഴിയാതെ വന്നതോടെ ഏറെക്കുറെ പ്രതീക്ഷകൾ കൈവിട്ട നിലയിലായിരുന്നു രോഗികൾ. അവരിൽ ചിലർ കടുത്ത ശസ്ത്രക്രിയകൾക്ക് വിധേയരായി. അതിന്റെ ഫലമായി മലവിസർജനത്തിനും മൂത്രാശയ ലൈംഗിക വൈകല്യങ്ങളും ഉണ്ടായി. അവരിൽ ചിലർക്ക് കോളോസ്റ്റമി ബാഗുകൾ പോലും ഉപയോഗിക്കേണ്ടി വന്നു. അടുത്ത ഘട്ടമെന്ന നിലയിൽ വീണ്ടും ഇവയിലൂടെ കടന്നുപോകേണ്ടി വരുമെന്ന് പ്രതീക്ഷിച്ചാണ് 18 രോഗികളും മരുന്ന് കഴിച്ചു തുടങ്ങിയത്. ഇവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ചികിത്സ ആവശ്യമായി വന്നില്ലെന്ന് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. കോശങ്ങളെ സമഗ്രവും സൂക്ഷ്മവുമായ മൈക്രോസ്കോപ്പിക് പഠനത്തിന് വിധേയമാക്കിയതിനു ശേഷമല്ല രോഗമുക്തി തീരുമാനിച്ചത് എന്നത് പരീക്ഷണത്തിന്റെ പോരായ്മയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. മരുന്ന് ഉപയോഗിച്ചത് വളരെ കുറച്ച് രോഗികളാണെന്നതും ദീർഘകാല പരിശോധനകളിലൂടെ മാത്രമേ രോഗം വീണ്ടും വരാനുള്ള സാധ്യതയുണ്ടോയെന്ന് അറിയിക്കാനാകുവെന്നും വിദഗ്ധർ പറയുന്നു. എന്നിരുന്നാലും ക്യാൻസർ വളർച്ചകൾ നീക്കം ചെയ്യുന്നതിനും രോഗത്തിന്റെ വ്യാപനം തടയുന്നതിനും 100% വിജയമാണ് ഡോസ്റ്റർലിമാബ് കാണിച്ചതെന്നത് വലിയ പ്രതീക്ഷയാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് 2020 ഏകദേശം 10 ദശലക്ഷം ആളുകളാണ് രോഗം ബാധിച്ച് മരിച്ചത്. ഇവരിൽ 1/6 പേരുടെയും മരണത്തിന് കാരണമായത് ക്യാൻസറാണ്.